ചെറുകിട കർഷകരുടെ മോഹക്കാലമാണ് ഓണം. ഇടവപ്പി തൊഴിഞ്ഞാൽ ഓണ വിപണി കണ്ടുള്ള ഒരുക്കം തുടങ്ങും. പ്രതിസന്ധികളുടെ കാലത്തും കർഷകർ പ്രതീക്ഷയിലാണ്. കഴിഞ്ഞുപോയതൊക്കെ ദുരിതക്കാലമായിരുന്നു. മഹാവ്യാധിയുടെ ആശങ്ക ഇത്തവണ കാര്യമായില്ല. കുറേ ദിവസം ലോക്ക്ഡൗൺ ആയി ഇവിടെ വ്യാപകമായിട്ട് കോവിഡ് പ്രതിസന്ധി വന്ന സമയത്ത് നമ്മൾ പണി തൽക്കാലം നിർത്തി വെക്കേണ്ടി വന്നു. ഓണം ലക്ഷ്യം വെച്ചിരുന്നത് പയർ തൊട്ട് ഏത്തവാഴ വരെ ഓണക്കാലത്ത് ഡിമാൻഡ് ഏറും. പയർ കൃഷി ചെയ്തിട്ടുണ്ട്, വെണ്ട ആനക്കൊമ്പം വെണ്ട കൃഷി ചെയ്തിട്ടുണ്ട്, പടവലം കൃഷി ചെയ്തിട്ടുണ്ട്, പാവല് കൃഷി ചെയ്തിട്ടുണ്ട്, കുമ്പളം കൃഷി ചെയ്തിട്ടുണ്ട്, പിന്നെ കത്തിരി കൃഷി ചെയ്തിട്ടുണ്ട്, ചേന, ഇഞ്ചി, വാഴ. ഇടവത്തിലെ ഇടക്കൃഷി കഴിഞ്ഞാൽ പിന്നെ ഓണവിപണിയിലാണ് കണ്ണീർ. ഇതിപ്പോൾ ഒരു 100 ദിവസത്തിന് മുമ്പ് തുടങ്ങണം. അതായത് നമ്മളിപ്പം അടുത്ത മാസം 7 ഇപ്പോൾ ഒരു 70 ദിവസമായിട്ടുണ്ട് കൃഷി തുടങ്ങിയിട്ട്. മെയ് ലാസ്റ്റൊക്കെ തുടങ്ങി. ഒരു കൊല്ലത്തെ നല്ല വിലയും ഓണക്കാലത്തെ പ്രതീക്ഷയാണ്. ഓണത്തിനുള്ള വിലയെക്കുറിച്ച് ഇപ്പോഴത്തൊന്നും പറയാം. ഈ കണ്ടീഷനിൽ പോവുകയാണെങ്കിൽ അമിതമായ വിലയായിരിക്കും. ഓണത്തിനുള്ള ഒരു 3 ചന്തയുടെ വിലയേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കുള്ള ഇതില്ല. ഓണം കഴിഞ്ഞും പ്രതീക്ഷയുടെ കാലമുണ്ട്. അതിനായുള്ള തയ്യാറെടുപ്പാണ് ഇനി. ഇപ്പോൾ ഞാൻ അടുത്ത കൃഷിക്ക് വേണ്ടി, ഓണം കഴിഞ്ഞുള്ള കൃഷിക്ക് വേണ്ടി തൈ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി. തൈ ഉൽപ്പാദനം തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 10 ദിവസത്തിനകത്ത് ഈ മഴ കാലാവസ്ഥ മാറിക്കഴിഞ്ഞാൽ അടുത്ത വീണ്ടും പടവലും പാവലും പയറും ഒക്കെ ചെയ്യും. ഓണം കഴിയുമ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു വിപണിയുണ്ട്. 24 തിരുവനന്തപുരം.